നോക്കുമ്പോൾ ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് കപ്പയും ചിക്കൻ പരട്ടുമാണ് ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്. ദീപക് ഓർഡർ ചെയ്തിരിക്കുന്ന പൊറോട്ടയും ചിക്കൻ തോരനും, അതിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ദീപക് സന്തോഷ്മ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കഴിക്കാൻ പോകണം, കപ്പ ചിക്കൻ പരട്ടും കഴിക്കുന്നത്. ഇപ്പോൾ ഈ ചിക്കൻ പരട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് ഞങ്ങളിതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ചിക്കനൊക്കെ ചേരുവയൊക്കെ പരട്ടി മസാലയൊക്കെ പരട്ടി ഒരു പ്രത്യേക ഭാഗത്ത് വെക്കും. സീക്രട്ട് റെസിപ്പി ആ മസാലയാണ് ഇവരുടെ സീക്രട്ട് റെസിപ്പി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിളച്ച എണ്ണ മാത്രമല്ല, വെള്ളം ഒഴിക്കാറില്ല, എണ്ണയ്ക്ക് അതിലേക്കാണ് ഈ വഴത്തി അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക നമ്മൾ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ പുതിയനേരെയും കറിയാപ്പിലൊക്കെ ഇട്ടതിന് ശേഷം ഈ ചിക്കൻ അതിനകത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. അതിനുശേഷം ആ വരുന്ന വെന്ത് വരുന്ന ചിക്കനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഈ ചിക്കൻ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ചിക്കൻ ചെറിയൊരു ഇതിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ മസാലയുടെ ദിവസമാണ് ഇതിനകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഈ ചിക്കൻ അരപ്പെല്ലാം നല്ല രീതിയിൽ മസാല എല്ലാം ഇതിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് നല്ല ഇതിൻ്റെ കുറച്ച് സവാള ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. സവാള മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് ചീനി ഇങ്ങനെ എടുക്കുന്നു. രണ്ട് ചീനി എടുക്കുന്നു പൊടിച്ചിട്ട് ഒരു രസത്തിനായിട്ട് ചെയ്യുന്നതാണ്, നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഈ ചിക്കൻ എല്ലാം ഒന്ന് പരത്തി അടിപൊളി ഉപയോഗിക്കുക. ചെറിയ അരിയൊക്കെയുണ്ട്, അപ്പോൾ അതിന് ചൂടോളം വെച്ചിട്ടുണ്ട്. അത് ചൂടോളം വെച്ചിട്ടുണ്ട്. വളരെ നല്ല ഐറ്റം തന്നെയാണ്. പിന്നെ ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പുട്ട് പിന്നെ ദോശ ഉണ്ട്. ഞായറാഴ്ച കൂടില്ല, ബാക്കി എല്ലാ ദിവസങ്ങളും ഊണ് അവൈലബിൾ ആണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഈ ഹോട്ടലിനെ കുറിച്ച് കൂടുതൽ അറിയാം, കൂടുതൽ ആളുകളോട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു. നിങ്ങളെല്ലാവരും വരണം, ഇവിടെ അടിപൊളി ഫുഡാണ്, ഒന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടിച്ചിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത്. ബാക്കിൽ നമുക്ക് കാണാം വണ്ടികളൊക്കെ. ആ ഓൾറെഡി ഇവിടെ പങ്കെടുത്ത് പണ്ട് ഇതാ ഇത് പണ്ട് ചെറിയൊരു ഞാൻ വന്ന സമയത്ത് ചെറിയൊരു ഫേമായിരുന്നു. ഇപ്പോൾ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വലിയൊരു ഫേമായി. ചെറിയൊരു പണ്ട് ചെറിയ പുള്ളിയുടെ ഈ ഇതിൻ്റെ ഇപ്പത്തെ ഉടമസ്ഥൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചാണ് ഞങ്ങൾ അന്ന് തൊട്ടേ ഞങ്ങൾ ഇവിടെ വരുന്നതാണ്. പണ്ട് തൊട്ടേ 12-15 വർഷമായി ഇവിടെ. ഇവിടെ സൂപ്പർ ഫുഡ്, നിങ്ങൾക്ക് ആർക്ക് വേണേൽ വിശ്വസിച്ച് ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം 12 ഇവിടെ വന്നപ്പം അപ്പോൾ വണ്ടികളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കട്ടച്ചാൽക്കുഴി ചിക്കൻ അല്ലെങ്കിൽ ഇവിടുത്തെ ചിക്കൻ ഇവിടെ നിങ്ങൾ കഴിക്കാൻ ഇവിടെ തന്നെ വരണം എന്നാണ് ഓണർ പറയുന്നത്. ഇപ്പോൾ കട്ടച്ചാൽക്കുഴി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചുകളൊന്നും ഇല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിൻ്റെ പല ഭാഗത്തും കട്ടച്ചാൽക്കുഴി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കടകളൊക്കെ തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ല, കട്ടച്ചാൽക്കുഴി ചിക്കൻ നിങ്ങൾക്ക് സിറ്റിയിലുള്ളവർക്ക് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഒരു 15 കിലോമീറ്റർ എന്തായാലും വണ്ടി ഓടിക്കാം. കട്ടച്ചാൽക്കുഴി ചിക്കൻ കഴിക്കണമെങ്കിൽ ഇവിടെ കട്ടച്ചാൽക്കുഴിയിലുള്ള കൃഷ്ണ ഹോട്ടലിൽ തന്നെ വരണം, വന്ന് കഴിക്കുക. അടിപൊളി ഫുഡാണ്. നമ്മളിവിടുത്തെ വണ്ടികളും ഇവിടുത്തെ ആൾക്കാരും കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് നമ്മളായിട്ട് പറയുന്നതല്ല, ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. പിന്നെ എവിടെയൊക്കെയാണ് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ പുട്ട് ഒരുപാട് ആളുകൾ കഴിക്കുന്ന ഡിഷാണ്. അപ്പോൾ ഞങ്ങൾ കപ്പയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് ആയതുകൊണ്ടാണ് കപ്പയും പിന്നെ ചിക്കനും നമ്മൾ കഴിച്ചത്. അങ്ങനെ പുട്ടാണ് കൂടുതൽ, ചിക്കൻ പെരട്ടാണ് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഞങ്ങൾ പിന്നീട് പൊറോട്ട ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ്, പൊറോട്ട കഴിക്കുന്നവർ കഴിക്കാം, പിന്നെ അപ്പം ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഷോ നമ്മളിവിടെ തീരുകയാണ്, വീണ്ടും നമുക്ക് മറ്റൊരു മീഡിയയെ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് കുറേയധികം ബ്ലോഗ്സ് പ്ലാൻ ചെയ്തതിനാണ് ഞാൻ ദീപക് കൂടെ. അപ്പോൾ ദീപകിൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് വരുന്നതായിരിക്കും, ഇതേപോലെ കോമ്പിനേഷൻ വീഡിയോസ് നമ്മുടെ രണ്ട് ചാനലിലും വരുന്നതായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ ചാനലും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ രണ്ടുപേരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നമ്മളെ അറിയിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ എന്താണ് പറയുക ചെയ്യാനുള്ള ചെയ്യാനുള്ള ഒരു എനർജി വരുന്നത് നിങ്ങളുടെ കമൻറ്റും നിങ്ങൾ തരുന്ന സപ്പോർട്ടുമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്നുള്ള വീഡിയോ ദീപകിൻ്റെ ചാനലാണ്. എങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്തത്, എന്തെല്ലാം എഫർട്ടാണ് ഞങ്ങൾ, എത്രത്തോളം സമയം നിങ്ങൾ ഈ പറഞ്ഞ 5-10 മിനിറ്റ് വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം ഞങ്ങൾ എഫർട്ട് എടുത്ത്, എത്രത്തോളം മണിക്കൂർ ഷൂട്ട് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം. നമ്മളൊരു 12 മണിക്കൂടെ എത്തിയെങ്കിലും ഇപ്പോൾ ഏകദേശം 11:30 എത്തിയെങ്കിലും ഇപ്പോൾ ഏകദേശം 2:30
3 ആവാറായി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഉള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ അത്രയും അതെ ആ വീഡിയോ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഒരുപാട് ഫാമിലിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ അപ്പം നമുക്ക് എന്തായാലും നമുക്ക് യാത്ര തുടരേണ്ടതുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.